നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഏതാനും മാസങ്ങൾ മുമ്പ് വരെ കേരളത്തിലെ ഏറ്റവും പ്രഭാവശാലിയായ ഉദ്യോഗസ്ഥനായിരുന്ന എം ശിവശങ്കർ ഇന്ന് അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി മുൻകൂർ ജാമ്യവും ആശുപത്രി വാസവും ഒക്കെയായി നെട്ടോട്ടം ഓടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിലെത്തി നിൽക്കുന്നു സ്വർണ്ണക്കടത്തിൽ തുടങ്ങിയ കേസുകളുടെ ഒരു ശൃംഖല. എന്തുകൊണ്ടാണ് ഇന്നലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ എറണാകുളത്തു നിന്ന് തിരുവനന്തപുരത്ത് എത്തുകയും എം ശിവശങ്കറിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തത്? തീർച്ചയായിട്ടും അത് ഒരു പാളിപ്പോയ ഓപ്പറേഷൻ തന്നെയാണ്. കസ്റ്റംസിന്റെ ഭാഗത്തു നിന്ന് വളരെ ശ്രദ്ധയോടെ വളരെ പ്ലാൻ ചെയ്ത് നടപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും അവസാന നിമിഷം പാളിപ്പോയ ഒരു ഓപ്പറേഷൻ തന്നെയാണ് നടന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അത് എല്ലാവരും അത് കണ്ടവർക്ക് എല്ലാവർക്കും അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാൻ തന്നെയായിരുന്നു കസ്റ്റംസിന്റെ നീക്കം. വൈകുന്നേരം അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തെ കസ്റ്റംസ് ഓഫീസിൽ എത്തിക്കുകയും അവിടുന്ന് എറണാകുളത്തേക്ക് എത്തിക്കുകയും എറണാകുളത്ത് അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കുകയും ചെയ്യുകയായിരുന്നു കസ്റ്റംസിന്റെ ഉദ്ദേശം. ഈ പ്ലാൻ വളരെ വ്യക്തമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് കസ്റ്റംസ് ഇത്ര ധൃതിപ്പെട്ട് എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത്. നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം, എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു ഏജൻസിയും വലിയ ധൃതിയൊന്നും കാണിച്ചിട്ടില്ല. കാരണം ഒരു സാധാരണക്കാരനല്ല അദ്ദേഹം, സംസ്ഥാനത്തെ വളരെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ ഭരണചക്രം തിരിച്ചിരുന്ന ആൾക്കാരിൽ വളരെ പ്രധാനിയായ ഒരാളാണ്. അദ്ദേഹത്തെ അങ്ങനെ വളരെ പെട്ടെന്നൊന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കൃത്യമായ തെളിവുകളും മറ്റ് പ്രതികളുടെ മൊഴികളും ഒക്കെ ഉണ്ടാവണം, എന്നാൽ മാത്രമേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് മാത്രമല്ല അദ്ദേഹം ഒരിടത്ത് ഒളിച്ചോടി പോകുന്നില്ല. അദ്ദേഹം ഒളിവിലല്ല, അദ്ദേഹം പബ്ലിക് സ്പേസിലുണ്ട്. വിളിക്കുമ്പോഴൊക്കെ അദ്ദേഹം ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തുന്നുണ്ട്, എറണാകുളത്ത് എത്തുന്നുണ്ട്, തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്, മറ്റ് എല്ലാ ഏജൻസികളും വിളിക്കുമ്പോൾ അദ്ദേഹം എത്തുന്നുണ്ട്. ഈ അവസാന ദിവസങ്ങളിൽ മാത്രമാണ് അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് പലരും എടുത്തു കാണിക്കുന്ന ഒരു കാര്യം. പക്ഷെ അതുകൊണ്ടല്ല കസ്റ്റംസ് ഇന്നലെ തന്നെ, ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ ഫിസിക്കലായി കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ശ്രമിച്ചത്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തുക പോലും ആയിരുന്നില്ല, അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമായിരുന്നു. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്, കഴിഞ്ഞ ഒരാഴ്ചയായി ശ്രീ എം ശിവശങ്കർ IAS ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ കോണ്ടാക്ട്സ് ഉപയോഗിച്ച്, അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലെ കോണ്ടാക്ട്സ് ഉപയോഗിച്ച്, ബന്ധങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഡിലേ ചെയ്യാനും, ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ കേസുമായുള്ള ബന്ധത്തിലെ തീവ്രത കുറയ്ക്കാനും ഒക്കെയുള്ള ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനായി അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില ആൾക്കാരെ ബന്ധപ്പെട്ടിരുന്നു. തുടക്കത്തിൽ അദ്ദേഹവുമായി നിസ്സഹകരിച്ചിരുന്ന പലരും അവസാനം എത്തുമ്പോഴേക്കും കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹത്തെ സഹായിക്കാം എന്നുള്ള ചില വാഗ്ദാനങ്ങൾ നൽകി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ രാഷ്ട്രീയക്കാരല്ല, മറിച്ച് ഉദ്യോഗസ്ഥ ബന്ധമുള്ള കുറെ ആൾക്കാരാണ് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞതെന്ന് നമ്മൾ അറിയുന്നു. അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായും ബന്ധപ്പെടാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. ഈ കാര്യങ്ങൾ ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇന്നലെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അദ്ദേഹം ഡൽഹിയിൽ തന്നെ പത്രസമ്മേളനം നടത്തി ഈ കേസിന്റെ കുറിച്ച് വളരെ വിശദമായി, അദ്ദേഹം ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്, ദേശീയ മാധ്യമങ്ങളെ ഉദ്ദേശിച്ച് തന്നെയാണ് അദ്ദേഹം ഇന്നലെ ആ പത്രസമ്മേളനം BJP ആസ്ഥാനത്ത് നടത്തിയത്. അപ്പോൾ ആ വിഷയവും അതേപോലെ ഇവിടെ കസ്റ്റംസിന്റെ വളരെ പെട്ടെന്നുള്ള ഈ നീക്കവും കാണുമ്പോൾ ഒരു തരത്തിലുമുള്ള സമ്മർദ്ദത്തിന് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വഴങ്ങുന്ന പ്രശ്നമില്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഒരുപക്ഷെ സർക്കാർ വൃത്തങ്ങൾ നൽകാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതിലുപരി എം ശിവശങ്കർ അദ്ദേഹം ഈ കേസിലെ തുടക്കത്തിൽ പലരും വിശ്വസിച്ചിരുന്നത് കള്ളക്കടത്ത് പോലെയുള്ള ഇത്തരം വിഷയങ്ങളിൽ ശ്രീ എം ശിവശങ്കറിന് ഒരറിവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് സ്വപ്ന സുരേഷിനോടുള്ള ബന്ധം, അദ്ദേഹത്തെ സ്വപ്ന സുരേഷും കൂട്ടരും അത് ഉപയോഗിച്ച് അവരാണ് നിയമവിരുദ്ധ പ്രവർത്തികൾ നടത്തിയത് എന്നാണ്. എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്ന രീതി അനുസരിച്ച് തീർച്ചയായിട്ടും എം ശിവശങ്കർ ഈ കേസിലെ ഒരു പ്രതിയാകാനുള്ള സാധ്യത തന്നെയാണ് എടുത്തു കാണിക്കുന്നത്. പ്രത്യേകിച്ചും ഈന്തപ്പഴവുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹം തീർച്ചയായിട്ടും പ്രതിയാകും എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തുമാത്രമല്ല കസ്റ്റംസ് ഒരു പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി ഒരു പുതിയ കേസ് കൂടി രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. 17,000 കിലോ സ്വർണ്ണ ഈന്തപ്പഴം എന്നുള്ളതിൽ നിന്ന്
പതിനായിരത്തിന്റെ മാത്രം ഡിസ്ട്രിബ്യൂഷന്റെ കണക്ക് മാത്രമേ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ഈ ഈന്തപ്പഴത്തിന്റെ കൂട്ടത്തിൽ തീർച്ചയായിട്ടും സ്വർണം ഉണ്ടാകും, സ്വർണക്കള്ളക്കടത്ത് നടന്നിരിക്കും, അതിനുള്ള ഒരു മറവ് മാത്രമാണ് ഈന്തപ്പഴം എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വിശ്വസിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഈ അന്വേഷണം നടക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊരു അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ എൻ ഐ എ എസിനെ പോലെ ഒരു വളരെ മുതിർന്ന ഉദ്യോഗസ്ഥൻ, സർക്കാരിന്റെ സകല സംവിധാനങ്ങളുടെയും നിയന്ത്രണമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇതുപോലെ ഒരു കേസിൽ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു കേസിൽ, തീവ്രവാദ ബന്ധമുണ്ട് എന്ന് ഇപ്പോൾ തെളിഞ്ഞു വരുന്ന ഒരു കേസിൽ അദ്ദേഹം ഉൾപ്പെടുമ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉൾപ്പെട്ട ഈ മന്ത്രിസഭയ്ക്ക്, ഈ അടുത്തവർഷ മുന്നണി മന്ത്രിസഭയ്ക്ക് എത്ര കാലം ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ മാധ്യമങ്ങളും പൊതുസമൂഹവും ഉയർത്തേണ്ടത്. നമസ്കാരം. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.